ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇനി ജിഫ്രി എന്താ പാടിയത്? എന്ന വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട അഹമ്മദ് വയശാലിയെ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്നുണ്ട്. പിന്നെ മനസ്സിലാവും തന്റെ കാലക്കാരനായ പിഴച്ചവനായ നജദിയായ ആൾക്ക് മറുപടി പറഞ്ഞിരിക്കുകയാണ് ഞാൻ. പിന്നെ ഇയാൾ ആരാ? അൽ കാഫിരി, കാഫിറായ മുറു കഫറന, നമ്മളെ കാഫിറാക്കിയത് മുതൽ ഇയാൾ കാഫിറാണ്. തിരിഞ്ഞിട്ടില്ല, നിങ്ങൾ വിചാരിച്ച കാഫിറല്ല. അൽ കാഫിരി മുതു കഫറന, കാഫിറല്ലാത്ത ഒരാളെ കാഫിറാക്കിയാൽ കാഫിറാക്കിയവൻ കാഫിറാകും. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. നമ്മളെ കാഫിറാക്കിയ അന്ന് മുതൽ കാഫിറായ വ്യക്തിയാണ് ഇയാൾ. ഫാസിഖുമല്ല, എന്റെ ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കിയത് മുതൽ അയാൾ കാഫിറ. അയാളെങ്ങനെ ജനങ്ങളെ, എങ്ങനെയാണ് അയാൾ മുജദ്ദിദാവുക? മനുഷ്യന്മാരെ എങ്ങനെ മൗലവിയാകുക? എങ്ങനെയാൾ മൗലവിയാവുക? എന്താണ് നിങ്ങൾക്ക് ചിന്തിക്കുന്നത്? വളരെ ചിന്തിക്കണം. എനിക്ക് തോന്നാ ഇതിന് എതിര് പറഞ്ഞ മൗലവിമാര് ഞാൻ മുജദ്ദിദാന്ന് അറിയാണെങ്കിൽ ഒന്നും കൂടി ഒരു സുഖം ഉണ്ടായി. ഞാൻ നിങ്ങളൊന്നും ആരെങ്കിലും കൊന്നതായ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി അള്ളാഹു ആലം, ഇങ്ങനൊക്കെ പോവുകയാണെങ്കിൽ അള്ളാഹു ആലം, നേതാവിനെ പിൻപറ്റണം എന്ന് തോന്നിയാൽ പിന്നെ അള്ളാഹു ആലം. ഇപ്പൊ നിങ്ങൾ മുജദ്ദിദാണെന്ന് പറയുകയാണെങ്കിലും നമുക്ക് കേൾക്കാൻ സുഖമുണ്ട്. ഇയാളെങ്ങനെ മുജദ്ദിദാവെന്നറിയാജിയായ പഴച്ചവനെ വഖാബ്, മുഹമ്മദ് അബ്ദുൽ വഖാബ്, അൽ കാഫിരി കാഫിറായവനായ ആൾ എന്ന് മുതൽ കാഫിറായി, നമ്മളെ കാഫിറാക്കിയത് മുതൽ മാത്രമല്ല, നമ്മൾ അല്ലാത്തവരെയും നഗരവാസികളും ഗ്രാമവാസികളും എല്ലാമായ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന കോടാനക്കോടി മുസ്ലിമീങ്ങളെയും കാഫിറാക്കിയ ആളാണ് ഇയാൾ. അന്ന് മുതൽ ഇയാൾ കാഫിറ. ഒരു മുസ്ലിമിനെ കാഫിറാക്കിയാൽ കാഫിറാവും, കാഫിറോക്കിയാൽ കാഫിറാവും. എങ്കിൽ ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളെയും, അയാളെ വിശ്വസിക്കാത്ത സകല മുസ്ലിമീങ്ങളെയും കാഫിറാക്കിയ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? കണ്ടോ, അപ്പൊ കാഫിറാക്കിയതാണ് പ്രശ്നം. ഇപ്പൊ ഒരു നുണ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് അക്കാദമിക് തലത്തിലൊന്ന് ചർച്ച ചെയ്യണേ, അത് കേൾക്കാതെ പോകരുത്. ടിപ്പു സുൽത്താന്റെ ഷെയ്ഖാണ് ജിഫ്രി എന്ന് നിങ്ങൾ തട്ടി, ആ തട്ടിയതിട്ട് അത് പറഞ്ഞു വെച്ചിട്ട് ഈ രൂപത്തിൽ ഈ കിതാബ് കൊണ്ടുവന്നു, അത് നിങ്ങൾ തെളിയിക്കണം. യഥാർത്ഥത്തിൽ ടിപ്പു ആരെയാണ് ഷെയ്ഖായി സ്വീകരിച്ചത്? കൊണ്ടോട്ടി ഷെയ്ഖന്മാരെയാണോ, അതല്ല ജിഫ്രി ഷെയ്ഖിനെയാണോ? കാര്യം ഇവർ തമ്മിൽ വളരെ വ്യക്തമായ അന്തരുണ്ട്. അതുകൊണ്ട് അത് തുടങ്ങട്ടെ, നമുക്കത് ചർച്ച ചെയ്യാം. പിന്നെ അതിന് പുറകെ കൊണ്ടുവന്നത് എന്താ? ജിഫ്രി പറഞ്ഞിട്ടുണ്ട് എന്ത്, മുഹമ്മദ് അബ്ദുൽ വഹാബ് കാഫിറാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിനിപ്പോ ജിഫ്രിയെ കൊണ്ടുവരണോ? അത് പറയാൻ നിങ്ങൾ ജിഫ്രിയെ കൊണ്ടുവരണോ? ഇവിടെ മുഹമ്മദ് അബ്ദുൽ വഹാബിനെതിരെ ആക്ഷേപം ഉന്നയിച്ച പല ആളുകളും പറഞ്ഞ ആക്ഷേപമാണ്, അതിനൊക്കെ മറുപടി നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. വീണ്ടും അതിങ്ങനെ പൊക്കിക്കൊണ്ടുവരിക, കാഫിറാക്കി കാഫിറാക്കി എന്നുള്ള ഉദ്ധരണി കൊണ്ടുവരിക. മുഹമ്മദ് അബ്ദുൽ വഹാബിനെതിരെ പല ആളുകളും അത്തരം ആക്ഷേപവുമായി കടന്നു വന്നപ്പോ മുമ്പ് തന്നെ വായിച്ചതാണ് നമ്മുടെ മർക്കസിന് തറക്കല്ലിടാൻ വന്ന, അതിന് തറക്കല്ലിട്ട സയ്യിദ് അലവി അൽ മാലിക്കി അതിന് മറുപടി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മൻഹജു സലഫ് ഫി ഫഹ്മിൻ നുസൂസ് എന്ന കിതാബിൽ ഇതൊക്കെ നേരത്തെ മറുപടി പറഞ്ഞു പോയതാണ്. വീണ്ടും മൂപ്പര് പിന്നെ അടുത്ത ആൾ കാഫിറാക്കി എന്ന് പറഞ്ഞു അയാളെ കൊണ്ടുവരിക, ഇനി വേറൊരാളെ കൊണ്ടുവരിക, ഇങ്ങനെ ഓരോ ആളെ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? നോക്കൂ, കൃത്യമായ തെളിവ് ധരിച്ചുകൊണ്ട് പറഞ്ഞു, വലം യുക്കഫിറു, ഒരിക്കലും അവർ ആരെയും കാഫിറാക്കിയിട്ടില്ല, കാഫിറാക്കിയിട്ടില്ല. വലം യക്കൂലു ബിക്കുഫ്രി ജമീഇൻ നാസ്, ഒരിക്കലും ആളുകളൊക്കെ കാഫിറാക്കി എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സംഭവമില്ല. നിങ്ങൾ നോക്കൂ, ഇത്
സയ്യിദ് അലവി അൽ മാലിക്കിയുടെ കിതാബാണ്. ആ കിതാബിൽ പറഞ്ഞത് കമാ സഅമൽ കദ്ദാബൂൻ, ചില പെരും കള്ളന്മാർ ജൽപ്പിക്കുന്നത് പോലെ. അപ്പൊ ഇത് കുറെ കാലമായി പലരും ഇങ്ങനെ പറയാണ്, മുഹമ്മദ് അബ്ദുൽ വഹാബ് എല്ലാരും കാഫറാക്കി. നമ്മുടെ നാട്ടിലെ മൂലന്മാരും ഇങ്ങനെ പറഞ്ഞിടക്കല്ലേ, പെരുന്നുണയല്ലേ ആ പറയുന്നത്. അപ്പോ അതിന് നമ്മളല്ല, നമുക്ക് മുമ്പേ തന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ആക്ഷേപമായിട്ട് നടക്കുകയാണോ? ആരാ മറുപടി പറഞ്ഞത്? ഞാൻ വായിച്ച, ഞാൻ എടുത്ത കിതാബ് മൻഹജു സലഫി ഫഹ്മിൻ നുസൂസ്, മർക്കസിന് തറക്കല്ലിട്ട സയ്യിദ് അലവി അൽ മാലിക്കി മക്ക, അദ്ദേഹം തന്നെ ഇതിനൊക്കെ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഈ കാഫിറാക്കുന്ന വിഷയമുണ്ട്. വലം യുകഫിറു, ഒരാളെയും അവർ കാഫിറാക്കിയിട്ടില്ല. വലം യഖൂലു ബികുഫ്രി ജമീഉൻ നാസ്, ഈ പറയുന്നത് പോലെ എല്ലാവരും കാഫിറാണെന്ന് പറഞ്ഞ് നടന്നവരെല്ലാവരും, കമാ സഅമൽ കസ്സാബൂൻ, ചില പെരും കള്ളന്മാര് ജൽപ്പിക്കുന്നത് പോലെ. പിന്നെന്താ അവർ പറഞ്ഞത്? ബൽ ഖാലു, അവർ പറഞ്ഞത് മൻ അബദ ഗൈറില്ല കയ്യ തഖറബ ഇലാ ഖബറിൻ ഖബറി നബിയ്യിൻ ഔ സാലിഹിൻ ഔ ശജറിൻ ഔ കഹ്ഫിൻ. അവർ പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന സലഫികൾ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആളുകൾ പറഞ്ഞത്, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ, ഏതുപോലെ ഒരു നബിയുടെ ഖബറിലേക്ക് തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് എടുക്കുവാനുള്ള മാർഗം തേടുക, ഔ സ്വാലിഹിൻ, അതല്ലെങ്കിൽ ഒരു സ്വാലിഹിന്റെ ഖബറിലേക്ക്, ഔ ശജറത്തിൻ, അല്ലെങ്കിൽ ഒരു മരത്തിന്റെ അടുക്കലേക്ക്, ഔ കഹ്ഫിൻ, അല്ലെങ്കിൽ ഒരു ഗുഹയുടെ അടുക്കലേക്ക്, എങ്ങനെ? ബി സ്വലാത്തിൻ ഔ സദഖത്തിൻ ഔ നദീരിൻ ഔ ദബഹിൻ ഔ യഅതഖദു ഫീ മഖ്ലൂഖിൻ ളറൻ വനഫാ. ഏതെങ്കിലും ഒരു സ്വലാത്ത് കൊണ്ട്, നിസ്കാരം കൊണ്ട്, സദഖ കൊണ്ട്, നദർ നേർച്ച കൊണ്ട്, അതല്ലെങ്കിൽ അല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തി കറുത്തത് കൊണ്ട്, അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തി ഉപകാര ഉപദ്രവം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഈ രൂപത്തിലുള്ള ആരാധനകളുമായി അള്ളാഹു അല്ലാത്തവരെ സമീപിച്ചാൽ, ഫഹാദാ യകൂനു മുശ്രിക്കൻ, അത് മുശ്രിക്കാകുന്ന ഏർപ്പാടാണ്. ലിഖൗലിഹി തആല, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്, വമൻ യദുഉ മഅ അല്ലാഹി ഇലാഹൻ ആഹറ ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നമാ ഹിസാബുഹു ഇൻദല്ലാ ഇൻദ റബ്ബിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ഇലാഹിനോട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവനൊരു തെളിവുമില്ല, അവന്റെ വിചാരണ റബ്ബിന്റെ അടുക്കലാണ്, ഒരിക്കലും അവിശ്വാസികൾ വിജയിക്കുകയില്ല എന്ന സൂറത്ത് മുഅ്മിൻ 117-ാമത്തെ ആയത്ത്. ഇന്നഹു മയ്യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമവാഹുന്നാർ എന്ന വിശുദ്ധ ഖുർആനിലെ മാഇദയിലെ 72-ാമത്തെ ആയത്ത്. ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, സൂറത്ത് കഹ്ഫിലെ 110-ാമത്തെ ആയത്ത്. വലാ യശക്കു അഖിൽ അന്ന തവാഫ ഇബാദ വന്നദ്ര ഇബാദ വദ്ദബഹു ഇബാദ വദ്ദുആ ഇബാദ ഫഇദാ സറഫ മിൻഹാ ശൈഅൻ ലിഗൈറില്ലാ യകൂനു ഖദ് അശ്രക മഅ അല്ലാഹി ഇലാഹൻ ആഖർ. വളരെ കൃത്യമാണ്. ഒരു മുസ്ലിമായ, ഒരു ബുദ്ധിമാനായ ഒരാള് സംശയിക്കുകയില്ല, തീർച്ചയായും അന്ന തവാഫ ഇബാദ, തവാഫ ഇബാദത്താണ്, ആരാധനയാണ്. വന്നദ്ര ഇബാദ, നേർച്ച എന്നുള്ളത് ആരാധനയാണ്. വദ്ദബഹു ഇബാദ, അറവ് എന്നുള്ളത് ആരാധനയാണ്. വദ്ദുആ ഇബാദ, പ്രാർത്ഥന, അത് ആരാധനയാണ്. ഇത് ഫഇദാ സറഫ മിൻഹാ ശൈഅൻ ലിഗൈറില്ലാ, ഈ ആരാധനകൾ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിയിലേക്ക് തിരിച്ചാൽ, ഖദ് അശ്രക മഅ അല്ലാഹി ഇലാഹൻ ആഖറ, അല്ലാഹുവിന്റെ കൂടെ മറ്റു ഇലാഹുകളെ അവൻ പങ്കുചേർത്തു എന്നത് ഏതൊരു മുസ്ലിമായ ബുദ്ധിയുള്ള വ്യക്തിക്കും അറിയുന്ന കാര്യമാണ്. വലാക്കിൻ ലാ യുബാദിറൂന അഹദൻ ബിത്തക്ഫീരി ഹത്താ യുഖീമു അലൈഹിൽ ഹുജ്ജ മിനൽ കിതാബ്, എന്നാൽ തന്നെയും ഇത് ചെയ്യുന്ന, ഈ രൂപത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് ചെന്നിട്ട് എടാ കാഫറേ എന്ന് വിളിക്കുകയായിരുന്നില്ല ഈ ആളുകളൊന്നും ചെയ്തത്. ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നവജാഗ്രത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളൊക്കെ ചെയ്തത് ഇത്തരം ആളുകളെ സമീപിച്ചുകൊണ്ട് അവരുടെ അടുക്കൽ ചെന്ന് തക്ഫീറിന്റെ വാക്കുകൾ മുഴക്കുകയായിരുന്നില്ല. വലാക്കിൻ ലാ യുബാദിറൂന അഹദൻ ബിത്തക്ഫീരി ഹത്താ യുഖീമു അലൈ അതാ പിന്നെ അവരുടെ അടുക്കലേക്ക് അലൈഹിൽ ഹുജ്ജ മിനൽ കിതാബി വഹത്തൽ അംബിയ വൽ മുർസലീൻ, അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് കിതാബിൽ ഇങ്ങനെയാണുള്ളത്, പ്രവാചകൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, നിങ്ങൾ ഈ രൂപത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ സംഗതികൾ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഈ രൂപത്തിലെ ശിർക്കുകൾ ചെയ്യാൻ പാടില്ല, നമ്മുടെ അംബിയാക്കന്മാർ ലാ യസ്തഹിഖൂന ഇബാദ ലിഅന്ന ഇബാദത്ത മുഖ്തസ്സത്തും ബില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് മാത്രമാക്കേണ്ട ഇബാദത്ത്, അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകാൻ പാടില്ല, അംബിയാക്കൾ പഠിപ്പിച്ച വഴി അതാണ്, ആ വഴിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന രൂപത്തിൽ അവരെ ഗുണദോഷിക്കുകയല്ലാതെ, വലം യുകഫിറു, അവരെ കാഫിറാക്കി നടന്നവരല്ല, വലം യഖൂലു ബികുഫ്രി ജമീഉന്നാസ്, കാണുന്ന ആളുകളോടൊക്കെ നീ കാഫിറാണ് എന്ന് പറഞ്ഞ് നടന്നവരുമല്ല,
പെരും നുണയന്മാർ അവരുടെ പേരിൽ ജൽപ്പിക്കുന്നത് പോലെ. അപ്പൊ ഇത് കൃത്യമായി മൻഹജു സലഫ് ഫീ ഫഹ്മിൻ നുസൂസിൽ നമ്മുടെ മർക്കസിന് തറക്കല്ലിട്ട ആ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കും ഈ കസമസ്തക്കും എല്ലാവർക്കും ഒരുപോലെ അംഗീകൃതനായ മുഹമ്മദ് ബിൻ സയ്യിദ് അലവി അൽ മാലിക്കി വളരെ മുമ്പേ മറുപടി പറഞ്ഞ ഒരു സംഗതി, ആ സംഗതി വീണ്ടും എടുത്ത് കാഫിറാക്കി എന്ന പാട്ടുണ്ട്, കാഫിറാക്കി എന്ന പാട്ടുണ്ട്. ആ പാട്ടും പാടിയ പിന്നെയും രംഗത്ത് വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മറുപടി പറഞ്ഞു കഴിഞ്ഞതിനും പിന്നെയും പാട്ടും പാടി വന്നിട്ട് കാര്യമുണ്ടോ? മറുപടി പറഞ്ഞതിന് ശേഷം പിന്നെയും പാട്ടും പാടി വന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ആക്ഷേപം ആർക്കാ ഫിറ്റാവുക? ആർക്കാണ് ഇവിടെ ഈ ആക്ഷേപം കാഫിറാക്കുന്നു, മറ്റുള്ളവരെ കാഫിറാക്കുന്നു എന്ന ആക്ഷേപം ഫിറ്റാകുന്നത്? മുജാഹിദികൾക്കാണോ? ഒരിക്കലുമല്ല, നേരെ മറിച്ചത് ഫിറ്റാകുന്നത് ഇവിടുത്തെ സമസ്തക്കാർക്കു തന്നെയാണ്. കാര്യമെന്താ? ഇവിടെ പരസ്പരം കാഫിറാക്കാണ്, നടന്ന് കാഫിറാക്കാണ്, വഹാബികളെയല്ല സ്വന്തം ആളുകളെ തന്നെ കാഫിറാക്കുകയാണ്. ആരാണ് കാഫിറാക്കിയത് കേട്ടോ? അതോടെ പൂജ്യായി, പൂജ്യാണ് താജുലുലമ, പൂജ്യലുലമ, പൂജ്യലുലമ, താജുലുലമ പൂജ്യമാണ്. ഇപ്പൊ എന്താ പറഞ്ഞത്? കേട്ടി മാനുസ്താദിനെ പറ്റി അയാളെ പറഞ്ഞു, എന്റെ പൊരുത്തക്കേടാണ്, സ്റ്റേജുമൽ വീണ് കാഫറായി ചത്തുപോയി. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ മനസ്സിലാക്കണം, താജുലുലമ പൂജ്യലുലമയാണ്. എന്താ പൂജ്യലുലമയാകാൻ കാരണം? ഒരു തങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്, നമ്മുടെ ഈ കെ സംസ്ഥയുടെ ഒരു നേതാവ് പറയുന്നത്. അപ്പൊ അതിനൊന്നും പ്രശ്നമില്ല, പൂജ്യലുലമയാണ്. പൂജ്യലുലമയാകാൻ കാര്യം എന്താണ്? മാനുമുസ്ലിയാർ കാഫറായി ചത്തുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മാനുമുസ്ലിയാരാ ഈ കെ സംസ്ഥയുടെ ആള്, ഉള്ളാൾ തങ്ങൾ ആരാ? എ പി സംസ്ഥയുടെ ആള്. അപ്പൊ ഉള്ളാൾ തങ്ങൾ പറഞ്ഞത്രേ എന്ത്? മാനുമുസ്ലിയാർ കാഫറായി ചത്തുപോയി. ആരാ കാഫറാക്കുന്നത്? ആരാണ് കാഫറാക്കുന്നത്? ഇനി കേട്ടോ, സാക്ഷാൽ ഉള്ളാൾ തങ്ങൾ തന്നെ വന്ന് പറയുന്നത് എന്താ? അതുകൊണ്ട് ഞാൻ നിങ്ങൾ അടി ഉറച്ചതുകൊണ്ടും വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ ഹലോ കഫറാ കത് കഫറനാ പാടിയില്ല ജിഫ്രി തങ്ങള് കത് കഫറനാ നമ്മളെ കാഫറാക്കി. ആര് കത് കഫറനാ എന്ന് പറയും? കാഫറാക്കിയത് ആരെയാണ്? ഈ കെ അബൂബക്കർ മുസ്ലിയാരെ. നമ്മുടെ ഈ ചേളാരി സമസ്തയെ അറിയപ്പെടുന്നത് തന്നെ ഈ കെ സമസ്ത എന്ന പേരിലാണ്. സ്വാഭാവികമായി അയാളെ പിൻപറ്റുമ്പോൾ ബാക്കിയുള്ളവർ അങ്ങനെ തന്നെ ആവൂലേ. അപ്പൊ കത് കഫറനാ എന്ന ഈ പാട്ട് ആരുടെ പാട്ട്? നിങ്ങളുടെ ജിഫ്രിയുടെ പാട്ട്. അത് നിങ്ങൾക്കെതിരെ തന്നെയാണ്, നിങ്ങളാ കാഫറാക്കിയത്. അപ്പൊ നിങ്ങൾ ഒരാളെ കാഫറാക്കിയപ്പോ ഉള്ളാൾ തങ്ങൾ ഈ കെ കാഫറാക്കിയപ്പോ ഈ കെ കാഫർ അല്ലെങ്കിൽ ഉള്ളാൾ കാഫറായി. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറായി. അത് ഞങ്ങളല്ല പറഞ്ഞത്, നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് എഴുതിയത്, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിലാണ് എഴുതിയത്. കേട്ടോളൂ, ഇതാ ഉള്ളാൾ തങ്ങൾ ആ തങ്ങളുടെ വിവാദമായ വരികൾ, ആ വരികളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ഈ കെയെ കുറിച്ചുള്ള ആള് കാഫർ എന്ന് പറഞ്ഞാൽ കാഫറായിട്ടില്ല, ഒരാളെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉള്ളാൾ തങ്ങളും കാഫറായി. അപ്പൊ നിങ്ങൾ നോക്ക്, കാഫറുകളുടെ സംസ്ഥാന സമ്മേളനമാണ് ഈ സമസ്ത എന്ന് പറഞ്ഞാല്. കാര്യം പരസ്പരം കത് കഫാറന കണ്ടോ? അപ്പൊ കത് കഫാറന ആരാണ്? ജിഫ്രി തങ്ങൾ പറഞ്ഞ കഫറന അത് സമസ്തക്കാര് തന്നെയാണ്. അവിടെ തന്നെ വെച്ചാൽ മതിയത്. ഇനി മാത്രമല്ല, ഇയാള് പറഞ്ഞുകൊണ്ട് തീരോ? ഇല്ല, വീണ്ടും പറയുന്നത് കേട്ടോളൂ. മറ്റൊരു സങ്കടം, ഇവരെ നേതാവ് ബഹുമാനപ്പെട്ട കണ്ണിയത്തിന്റെ ശിഷ്യൻ ഉള്ളതങ്ങൾ, അയാളൊരു ദുസ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒക്കെ കണ്ണിയത്തിന്റെ ആ ദുഴയിൽപ്പെട്ട ഊപ്പണത് ഈ കെ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ മരിച്ചാൽ അപ്പം പിന്നെ അടുത്തു വരുന്ന യോഗത്തിൽ ഇയാൾ പറഞ്ഞത് ഉദാഹരണം മാന മുസ്ലിയാർ ചത്തു ഞാനുണ്ട്, നാട്ടിക മുസ്ലിയാരുമാണ് നാട്ടിൽ പോയി ചത്തുപോയി. ഇതാ പ്രസംഗിക്കണം. ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് ഒരു മരിച്ചുപോയ മനുഷ്യനെ പറ്റി നിങ്ങൾ ആരെങ്കിലും നാടന്മാരായ ആളുകൾ പറയത് ആ മരിച്ചു പോയ ആലും ആലുമായിട്ട്
അവൻ പൊയിഞ്ഞവൻ്റെ ഇതിലെ കൊണ്ടാന്നല്ലേ അല്പം തന്നെയുള്ള ആൾ വെക്കുള്ളൂ. ഇയാൾ പറയുന്നത് മാനു ചത്തു. ഇങ്ങനത്തെ മനുഷ്യനെ പറ്റി, ഇനി നാടൻ മനുഷ്യനെ പറ്റി ഒരു മുസ്ലിമാണെങ്കിൽ ഒരു തൻ്റെ ഉള്ളവൻ ചത്തു എന്ന് പറയുമോ? ആ മുസ്ലിമീങ്ങളെ പറ്റി തന്നെ ചത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് ഉറപ്പാ. ആ മുസ്ലിമീങ്ങളെ പറ്റി തന്നെ ചത്തു എന്ന് പറയുന്നത് അവൻ മരണപ്പെട്ടു പോയി. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ജാതി ഗുരുത്തക്കെടുകൾ ഇതൊക്കെ ഉസ്താദന്മാരിൽ നിന്ന് കിട്ടിയതായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കണ്ടോ, അപ്പൊ മാനു മുസ്ലിയാര് ചത്തു. ഈക്ക സമസ്തയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി നാനി. അപ്പൊ ചില ഇപ്പൊ ഈക്ക സമസ്തക്കാർ ഇപ്പൊ പറയുന്നത് ചില ആളുകൾ പറഞ്ഞു അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ചില ചത്തു എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. അപ്പൊ ഇവരുടെ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു മുലാരി മരിച്ചാലും അത് ചത്തു ചത്തു എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന കോലത്തിലെ ഇപ്പൊ ഗതി കെട്ടിട്ട് ഈക്ക സമസ്തക്കാരെത്തിയിട്ടുള്ളത് അങ്ങനെയാ പറയണത്. ഇനി മാത്രമല്ല, ഈ ചെറുശ്ശേരി തന്നെ വീണ്ടും പറയും നോക്കൂ, അത് പ്രശ്നമായിക്കൊണ്ടാണല്ലോ പറയുന്നത്, അല്ലാതെ ഞങ്ങൾ ചത്തു എന്ന് പറഞ്ഞാലും കാഫിർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങളിതാ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന നിലയിൽ അല്ലല്ലോ ഇത് പറയുന്നത്. പരാതി പറയല്ലേ, വീണ്ടും ചെറുശ്ശേരി പറയാണ്. എന്താ പറയുന്നത്? ഇയാൾക്കൊരു സ്ഥാനപ്പേര് കൊടുക്കാൻ വേണ്ടി ഓലെല്ലാവരുടെയും വലിയൊരു യോഗം കൂടി മംഗലാപുരത്ത്. അയാളെ ശിഷ്യന്മാർക്കൊക്കെ വീരം കൊടുത്ത് എല്ലാവരും പൈസ ഉണ്ടാക്കണം, എന്നിട്ട് നമ്മൾ തങ്ങൾക്കൊരു കിജി കൊടുക്കണം, ഇതിന് മുമ്പൊരു പേരിടുന്നുണ്ട് ഇവിടെ. അങ്ങനെയൊക്കെ പാടെ കുട്ടികളോടൊക്കെ വലിയ പൈസ ഒക്കെ പിരിപ്പിച്ച് കിജിയൊക്കെ കൊണ്ടിരിപ്പിച്ച് ആ സഭയിൽ വെച്ചിട്ട് താജുലമാ പേരാണ്. മുമ്പ് കഴിഞ്ഞ മഹാന്മാർക്കൊന്നും അങ്ങനെ യോഗം കൂടിയാണ് അങ്ങനെ ഇല്ല, അങ്ങനെ ആയി വരലുള്ളത്. ഇത് കിട്ടിയാടെ തന്നെ ഇയാൾ പറഞ്ഞു ശംസുലമ കാഫുറാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ട്, ഇയാൾക്ക് ഈ സ്ഥാനം കിട്ടി അപ്പൊ തന്നെ ശംസുലമ കാഫുറാണ് എന്നുള്ള സി എം പറഞ്ഞോളെ. കുരുത്തക്കേട് നല്ലതാണ്. എന്താ അപ്പൊ തന്നെ ഇങ്ങനെയുള്ള ഒരു പാർട്ടി ആളുകളാണ് ആ വിഘടിത വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു നിലക്കും നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. സംഗതി പറയണ്ടേ ജോലി, അതാണ് സ്ഥിതി. അപ്പൊ നമ്മുടെ മഹല്ലത്തുകളിൽ മറ്റുമൊക്കെ അവരെ ഷെറ് നാം പ്രത്യേകമായി കരുതണം. കണ്ടോ, കത് കഫറന കാസിമി പാടുകയാണ്. ആരാ കാഫറാക്കിയത്? കത് കഫറന, നിങ്ങൾ പരസ്പരം കാഫറാക്കി, പരസ്പരം കാഫറാക്കി അല്ലേ. എന്നിട്ട് കാഫറാക്കുന്നവരാരാ? കാഫറാക്കുക എന്നുള്ളതിന്റെ അടയാളം, അതിന്റെ അടയാളം സ്വീകരിച്ചവർ സമസ്തക്കാരാണ്, സംശയമൊന്നുമില്ല. എല്ലാ വിഷയത്തിലും ഇനി ഈക്ക സമസ്തക്കാരെ പരസ്പരം കാഫറാക്കി. കൂറ്റനാട് മുസ്ലിയാര് കാഫറാണ് നീക്കേ, അയാൾ കുഫ്രിലാണ് എന്ന് നീക്കേ. ഒരേ സംഘടനയിൽപ്പെട്ട ആളുകളാണ്, ഒരാൾ കാഫറാണെന്ന് മറ്റേ പറയണം, ഒരേ സംഘടന. എന്നിട്ട് ഗ്രൂപ്പോ വഴക്കോ വ്യത്യാസമോ ഒന്നുമില്ല. നേരെ മറിച്ച് കെ വി മുഹമ്മദ് മുസ്ലിയാര് കൂറ്റനാട് തങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ. അതിൻ്റെ സെക്രട്ടറി പറയാണ് കെ വി മുഹമ്മദ് മുസ്ലിയാര് കൂറ്റനാട് അയാൾ കുഫ്രിലാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ കുഫ്രിൻ്റെ പേരിൽ അറിയപ്പെട്ട, ഈ തക്ഫീറിൻ്റെ പേരിൽ അറിയപ്പെട്ടവരാരാ? മുജാഹിദുകളാണ്, വഹാബികളാണ്. ഇത് ഈ കിതാബ് ഇത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. തക്ഫീറുൽ മുഅയ്യൻ, തക്ഫീറുൽ മുഅയ്യൻ ഇൻദ ഇബ്നു തീമിയ വബ്നു അബ്ദുൽ വഹാബ് വ ഉലമാ ഇദ്ദഅവത്തിൽ ഇസ്ലാഹിയ. എന്ന് വെച്ചാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെയും ഇബ്നു തീമിയയുടെയും ഗ്രന്ഥങ്ങളിലെ ഉദ്ധരണികൾ കൊണ്ട് ഈ തക്ഫീറുൽ മുഅയ്യൻ ഒരാളെ വ്യക്തിപരമായി അയാൾ കാഫിറാണ്, അയാളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കാഫിറാക്കുക എന്നുള്ളത് പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥമാണിത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുടെ നേരെ കത് കഫാറന എന്ന് പാടുന്നവനാരോ അവനാരാണ് അവനെ ഈ ലോകത്തിലെ എല്ലാവരെയും കാഫറാക്കിയതാണ്. ഇനി നോക്ക്, ഈ റഹ്മത്തുള്ള കാസിം പോലും കുഫ്രിലാണ്. കുഫ്രല്ല, കുഫ്രിലേക്കുള്ള കവാടാണ്, അവിടെ പോയി നിന്നാൽ കുഫ്രാവും. ആരാ ഈ പറഞ്ഞത്? ആരാണ് ഈ പറഞ്ഞത് കേട്ടോളൂ. നമ്മുടെ നാട്ടിലെ കാന്തപുരം സമസ്തക്കാർ തന്നെയല്ലേ എഴുതിയത്? പ്രവാചകൻ ആത്മഹത്യക്കൊരുങ്ങിയെന്ന് മുത്തേടം കാസിമിയുടെ ഖുർആൻ പരിഭാഷ. മുഹമ്മദ് നബി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയെന്ന് മുത്തേടം കാസിമിയുടെ പരിഭാഷ നിങ്ങൾക്ക് കാണാൻ കഴിയും. മുഹമ്മദ് നബി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയത്രേ. ഇയാളുടെ ഖുർആൻ പരിഭാഷയിൽ എഴുതി വെച്ചു. എന്നിട്ട് അതിന് ഹെഡിങ് കൊടുത്ത് എന്താ? കുഫ്രിയത്തിലേക്കുള്ള കവാടം. ആരാണ് ഈ കുഫ്രിയത്തിലേക്കുള്ള കവാടം? കത് കഫറന എന്ന് പാട്ടുപാടിയിട്ട് ആളുകളെ പറ്റിച്ച ജിഫ്രി തങ്ങൾ എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താന്റെ ാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജിഫ്രി എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താന്റെ ഷെയ്ഖാണ് എന്ന് പറഞ്ഞിട്ട് നാട് നീളെ
കള്ളക്ലിപ്പ് പ്രചരിപ്പിച്ച ആ വ്യക്തി മുഹമ്മദ് നബി, മുഹമ്മദ് നബിയെ കുറിച്ച് ഇയാൾ ആക്ഷേപിച്ച് പറഞ്ഞൊരു വേറൊരു തെളിവൂടിയാ രേഖ, പ്രവാചകൻ ആത്മഹത്യ കുരുങ്ങിയെന്ന് മുത്തേടം കാസിമിയുടെ ഖുർആൻ പരിഭാഷ, കുഫ്രിയത്തിലേക്കുള്ള കവാടം. നിങ്ങൾ മനസ്സിലാക്ക്, നിങ്ങൾ ചിന്തിക്ക്, മുഹമ്മദ് നബി ആത്മഹത്യ കുരുങ്ങിയോ? ഇയാളെ ഖുർആൻ പരിഭാഷയിൽ എഴുതിയതാണ് കേട്ടോ ഇതിലെ വാചകങ്ങള്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലാണ് ഇദ്ദേഹം എഴുതി വെച്ചത്. എന്താ എഴുതി വെച്ചതെന്നറിയോ? അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രീഭൂതരാവാതിരിക്കാനായി അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സകലവിധ ശ്രമങ്ങളും വിഫലമായപ്പോ സ്വജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞാലോ എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിന്തിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നബി ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ഒരു ഒരുങ്ങിയിട്ടുണ്ട്. കത് കഫാറന, ഇത് കേട്ടപ്പോ എപിക്കാര് കത് കഫാറന, ഞങ്ങളെ കാഫിറാക്കി. ആരെ കാഫിറാക്കി കേട്ടോ? മുത്തേടം കാസിമിയുടെ ഖുർആൻ പരിഭാഷ, കുഫ്രിയത്തിലേക്കുള്ള കവാടം. കുഫ്രിയത്തിലേക്കുള്ള കവാടം. നിങ്ങൾ മനസ്സിലാക്കണം, ഖുർആന്റെ ആയത്തുകളെ ഈ ജാതി തോന്നിയാസത്തിൽ വ്യാഖ്യാനിക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി എന്നൊക്കെ എഴുതി വെക്കുക, എന്നിട്ട് വഹാബികളെ നെഞ്ചത്തേക്ക് കയറുക. നിങ്ങൾ വഹാബികളെ ആക്ഷേപിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിങ്ങളുടെ തൊള്ള കൊണ്ട് വഹാബികളെ പുകഴ്ത്താൻ പാടില്ല. ഒരു സലഫിയെയും ഒരു മുവഹിദിനെയും നിങ്ങളുടെ തൊള്ള കൊണ്ട് പുകഴ്ത്താൻ പാടില്ല. കാര്യം, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ അപമാനിച്ച ആളാണ്, നിങ്ങൾ അമ്പിയാക്കളെ അപമാനിച്ച ആളാണ്, കബാലിയത്തെ അപമാനിച്ച ആളാണ്, സാറാ ബിവിയെ അപമാനിച്ച ആളാണ്, അതുപോലെ തന്നെ ഇസ്മായിൽ നബിയെ അപമാനിച്ച ആളാണ്. അപ്പൊ ഇക്ക സമസ്തക്കാർ ഇപ്പൊ പറയണെന്നറിയോ? അതൊന്നും കുഴപ്പമില്ല, വഹാബിന് മറുപടി പറയാം. വഹാബൊക്കെ എവിടെ കിടക്കുന്നു? വഹാബൊക്കെ എവിടെ കിടക്കുന്നു കൂട്ടരെ? ഇബ്രാഹിം നബി എവിടെ കിടക്കുന്നു? സാറാ ബിവി എവിടെ കിടക്കുന്നു? ഇസ്മായിൽ നബി എവിടെ കിടക്കുന്നു? കബാലയം എവിടെ കിടക്കുന്നു? നിങ്ങൾ മനസ്സിലാക്കണം. ഹാജർ ബിവി, ഹാജർ ബിവി കുഴിച്ചിട്ടു എന്നാ പറഞ്ഞു, ഹാജർ ബിവി കൊണ്ട് കുഴിച്ചിട്ടു. ഈ ഹാജർ ബിവി എവിടെ കിടക്കുന്നു? എന്നിട്ട് ഈ സമസ്തക്കാർ ഇപ്പോഴും വന്നിട്ട് പറയാം നിങ്ങൾ വഹാബിക്ക് മറുപടി പറയാം. വഹാബിക്ക് എന്തിനു മറുപടി പറയണം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിഷയം തന്നെയാണ്. നിങ്ങൾ ഉദ്ധരിക്കുന്ന ഓരോ ഹർഫിനും മറുപടി പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതിനെ അർഹിക്കുന്നുണ്ടോ നിങ്ങൾ ആലോചിക്കണം. കാരണം വെച്ചാൽ മുഹമ്മദ് നബിയുടെ പേരിലടക്കം മുഹമ്മദ് നബി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയത്രേ, മുഹമ്മദ് നബി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയത്രേ. ഫലഅല്ലക ബാഹ്യു നഫ്സകാല ആതാരിഹിം എന്നതിന് അർത്ഥം പറയാണ് എത്ര മാത്രം അപകടകരമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. എന്നിട്ട് പറയാണ് കേട്ടോ, ഖാസിമിയുടെ പരിഭാഷ അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യ കുരുങ്ങി എന്നർത്ഥം. ഖുർആൻ പണ്ഡിതൻ എന്ന പേരിൽ ഫ്ലെക്സുകളിൽ ഫോട്ടോ പ്രതിഷ്ഠിച്ച് ചേളാരിക്കാർ കൊണ്ടു നടക്കുന്ന മുത്തേടം കാസിമിയാണ് ഇത്തരം ഗുരുതരമായ അബദ്ധം എഴുതി വെച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ, മുത്തേടം കാസിമിയുടെ ഫോട്ടോയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. കാസിമിയുടെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടാണ് ഇതിൽ എഴുതുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ കുഫ്രൻ എന്നിട്ടാണ് പറയുന്നത്, കഫാറന എന്ന്, കുഫ്രിലേക്കുള്ള കവാടം എന്ന് വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ മാനു ചത്തു, ആരാ പറഞ്ഞത്? ഉള്ളാള് തങ്ങൾ പറഞ്ഞത്രേ. കഫറാ, ഈക്ക് കഫറായി. ആര് പറഞ്ഞു? സി എമ്മടെ ഊര്, വലിയുള്ളാഹി സി എമ്മടെ ഊര് പറഞ്ഞു എന്ന് ഈക്ക് പറഞ്ഞത്രേ. അല്ല, പിന്നെ പറഞ്ഞു എന്ന് ഉള്ളാൾ തങ്ങൾ പറഞ്ഞു ഈക്കയെ കുറിച്ച്. പിന്നെന്താണ്? പിന്നെ ഉള്ളാൾ തങ്ങള്, അയാൾ ഉള്ളാൾ തങ്ങളല്ല എന്ന രൂപത്തിൽ അദ്ദേഹത്തോട് ആക്ഷേപം എന്ന് മാത്രമല്ല, ഈക്ക് കാഫിറാണെന്ന് പറഞ്ഞതോടുകൂടി ഉള്ളാൾ തങ്ങളും കാഫിർ. അങ്ങനെ മൊത്തം കാഫിറുകളുടെ ഒരു മഹാസഭ, മൊത്തം കാഫിറായവരുടെ മഹാസഭ എന്ന് പറഞ്ഞാൽ കത് കഫാറന എന്ന് പറഞ്ഞല്ലോ, നമ്മെ കാഫിറാക്കി കാഫിറായ ആളുകൾ. അങ്ങനെ മൊത്തം ഒരു കാഫിറുകളുടെ ഒരു കൂടി നിന്നിട്ടാ പറയുന്നത് എന്ത്? മുഹമ്മദ് അബ്ദുൽ വഹാബ് ഞങ്ങളെ കാഫിറാക്കി. നിങ്ങളെ മുഹമ്മദ് അബ്ദുൽ വഹാബ് കാഫിറാക്കണോ? നിങ്ങളെ കാഫിറാക്കാൻ സി എം വലിയുള്ളയില്ലേ ഇവിടെ? നിങ്ങളെ കാഫിറാക്കാൻ ഉള്ളാൾ തങ്ങളില്ലേ ഇവിടെ? നിങ്ങളെ കാഫിറാക്കാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കുന്ന ആളുകളില്ലേ? അവസാനം നിങ്ങൾ സ്വയം തന്നെ മുഹമ്മദ് നബി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി എന്ന് പറഞ്ഞ് ആ കുഫ്രിന്റെ മുകളിൽ പോയിട്ട് വീണില്ലേ? എന്നിട്ടാണ് കത് കഫാറന എന്ന പാട്ടും പാടി വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജിഫ്രിയും നിങ്ങൾക്കെതിരാണ്. കാര്യം വെച്ചാൽ നിങ്ങൾ കാഫിറാക്കിക്കൊണ്ടിരിക്കുന്നു, അതിനെതിരെ ജിഫ്രി സംസാരിക്കുന്നത്. ഇനി മാത്രല്ല, അങ്ങനെ ഓരോ കിതാബൊക്കെ എടുത്ത് വായിച്ചിട്ട് അന്നാളെ അതാണ് ഇതാണെന്ന് പറയാൻ നിന്നാല് സുഹൃത്തുക്കളെ പിടിച്ചേ കിട്ടോ?
ലോകം അംഗീകരിക്കുന്ന പണ്ഡിതൻ, ആ പണ്ഡിതന്മാരെ കുറിച്ച് കിതാബിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതി വച്ചിട്ടുള്ളത് വായിക്കാൻ കഴിയുന്ന എത്രയാവുള്ളത്? ഇമാം ഷാഫി, ആ ഷാഫി റഹിമഹുല്ലയെ കുറിച്ച് പോലും ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടില്ലേ ചില കിതാബുകളിൽ? കാണില്ലേ? ഇബ്നു മഅീൻ ഷാഫി ഇമാമിന്റെ ഹദീസിന്റെ കാര്യത്തിൽ സ്വീകാരനല്ല എന്ന് എഴുതി വെച്ചത് കാണിക്കാൻ കഴിയില്ലേ? അപ്പോൾ ഒരാൾ ഇങ്ങനെ എടുത്തു വരും, കണ്ടോ അക്കാദമിക്, എന്താണ് ഷാഫി ഇമാമിന് ഹദീസിന്റെ കാര്യത്തിൽ പറ്റില്ല? എന്ത് അക്കാദമിക്? അത് കിതാബിലുണ്ടാവും, എഴുതിയ വരികളുണ്ടാവും, അതിന് വേറെ ആളുകൾ മറുപടി പറഞ്ഞിട്ടുണ്ടാവും. അബൂഹനീഫ ഇമാമ്, ആ അബൂഹനീഫ ഇമാം മുർജിയാണ്. അബൂഹനീഫ ഇമാമിന്റെ പേരിൽ ആക്ഷേപം വന്നിട്ടില്ലേ? ഹനഫികളുടെ പേരിൽ ആക്ഷേപം വന്നിട്ടില്ലേ? അവർ മുർജിയാക്കലാണ് എന്ന് ഇല്ലേ? അതിങ്ങനെ ഒരുത്തിന് എടുത്തോണ്ട് ആ കിതാബിലുണ്ട് എന്ന് പറഞ്ഞൊരു കിതാബും താങ്ങിക്കൊണ്ട് വന്നിട്ട് വായിച്ചാലോ? അത് അക്കാദമിക്. എന്ത് അക്കാദമിക്? അതിന് മറുപടിയില്ലേ? മറുപടിയില്ലേ? വളരെ കൃത്യമല്ലേ? ഞാൻ വായിച്ചുതരാം ഒന്നു മാത്രം. ഇത് അൽ ഗുനിയ. ഇത് ആരുടെ കിതാബാ? മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കിതാബാ. ആരാ മുഹീദ്ദീൻ ഷെയ്ഖ്? മുഹീദ്ദീൻ ഷെയ്ഖ് വലിയ ആളല്ലേ? അവരെ കണ്ടപ്പോഴും ലൗഹില്ലാതെ നോവർ, ലൗഹിൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ് മുഹീദ്ദീൻ ഷെയ്ഖ് എന്നല്ലേ പറയാറ്? അതെ. പക്ഷേ ഈ തീജാനി തരീക്കത്തുകാർ മുഹീദ്ദീൻ ഷെയ്ഖിനെ ചവിട്ടി എക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എക്സ് എം ബി എന്നൊക്കെ പറഞ്ഞു, എക്സ് വലിയാണ് ഇപ്പോ. എക്സ് കുത്തുബാണ് ആര്? മുഹീദ്ദീൻ ഷെയ്ഖ്. ആർക്ക്? തീജാനിക്കാർക്ക്. ഇല്ലെങ്കിൽ പറയട്ടെ. അപ്പോ ഈ തീജാനിക്കാരൻ മുഹീദ്ദീൻ ഷെയ്ഖിനെ ചവിട്ടി താഴെയിട്ടിട്ടുണ്ട്. അത് ഇൻഷാല്ലാ വേറെ നമുക്ക് വിവരിക്കാനുള്ളതാണ്, പറയാനുള്ളതാണ്. ഏതായിരുന്നാലും നാട്ടിലെ സമസ്തക്കാർ, ഈ നാട്ടിലെ സമസ്തക്കാര്, ആ സമസ്തക്കാര് പറയുന്നത് മുഹീദ്ദീൻ ഷെയ്ഖ് വലിയ വലിയാണ്, ഖുതുബുൽ അഖ്താബാണ്, ലൗഹിൽ എപ്പോഴും കണ്ണുള്ളവരാണ് എന്നൊക്കെയല്ലേ പറയുന്നത്. ആ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ അൽ ഗുനിയ, ഈ അൽഗുനിയ ഒരുത്തൻ എടുത്തു വയ്ക്കുക എന്നിട്ട് പറയാണ് കേട്ടോ. വഅമ്മൽ മുർജിഅതു, അപ്പൊ മുർജിആക്കൽ, അവരുടെ ഫിർഖുകൾ അഥവാ അവരുടെ ഗ്രൂപ്പുകൾ, ഇസ്നാ അശറ പന്ത്രണ്ടാണ്, ഇസ്നത്ത അശറ പന്ത്രണ്ടാണ്. ഈ പന്ത്രണ്ട് ഗ്രൂപ്പുകളായി മുർജിഅത്ത് മാറിയിട്ടുണ്ട്. ആരൊക്കെയാണ് ആ പന്ത്രണ്ട് ഗ്രൂപ്പ്? അൽ ജഹ്മിയ, വസ്വാലിഹിയ, വശമരിയ, വല്യൂനസിയ, വല്യൂനാനിയ, വന്നജ്ജാരിയ, വൽഗൈലാനിയ, വശബീബിയ, വൽഹനഫിയ. കണ്ടോ, ഹനഫികളാണ്, ഹനഫികൾ മുർജിആക്കളാണ്. ഓ അക്കാദമിക്, ഒരു കിതാബ് ഇങ്ങനെ എടുക്കുക, കണ്ടോ ഹനഫികൾ മുർജിആക്കളാണ്, മുഹിദ്ദീൻ ഷെയ്ഖിന്റെ കിതാബിലാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രമേയം പാസാക്കി കൊണ്ടുവരിക എന്ന് മാത്രമല്ല, കേട്ടോളൂ, വീണ്ടും ഇതിൽ വിശദീകരിക്കുകയാണ്. വസഅമ മുഹമ്മദുൻ അന്നൽ ഈമാന കാന ഫി ഇബ്ലീസ്, തീർച്ചയായും മുഹമ്മദ് ജൽപ്പിച്ചു. എന്താ ജൽപ്പിച്ചത്? തീർച്ചയായും ഈമാൻ അത് ഇബ്ലീസിനുണ്ടായിരുന്നു. വഇന്നമാ കഫറൽ ഇസ്തിക്ബാരിഹി, ഈ ഈമാൻ ഉണ്ടായിരുന്ന ഇബ്ലീസ് പിഴച്ചത് അവന്റെ കിബറു കൊണ്ട് മാത്രമാണ് കാഫറായത് എന്നിട്ട് പറയാണ് കേട്ടോ. വഅമ്മൽ ഹനഫിയതു, അപ്പോൾ ഈ ഹനഫികൾ എന്ന് പറയുന്ന ആളുകൾ, ഫഹും ബഅദു അസ്ഹാബി അബി ഹനീഫത്തിൻ നുഅ്മാൻ ഇബ്നു സാബിത്, അബൂ ഹനീഫ ഇമാമിന്റെ അണികളാണ്, അണികളാണ് ആര്? ഈ ഹനഫികൾ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഹനഫികൾ എന്ന് പറയുമ്പോൾ ചില മൂലിയാമാർ പറയും അത് വേറെ ഏതോ ഹനഫിയാണ്. അല്ല, അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലയുടെ അണികളാണ് ഈ ഹനഫികൾ എന്ന് പറയുന്ന ആളുകൾ. ആരാണ് മുർജിആക്കൾ? അവരാരാണ്? മുർജിആക്കളാണ്. എവിടെയാ? ജിഫ്രിയുടെ കിതാബിലല്ല, ജിഫ്രിയുടെ കിതാബിലല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് പത്രത്തിലല്ല, നേരെ മറിച്ച് അതേ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ അൽ ഗുനിയ എന്ന് പറയുന്ന കിതാബിൽ, അൽ ഗുനിയ എന്ന് പറയുന്ന കിതാബിൽ. ഇനി അത് മാത്രമല്ല, അപ്പൊ പറയാം അത് മുർജിഅ എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്ത് എന്നാണ് അർത്ഥം കേട്ടോ. അങ്ങനെ ചിലപ്പോ ഇവർ വ്യാഖ്യാനിച്ചു കളയും. അതുകൊണ്ട് തന്നെ കേട്ടോ, അതിനു മുമ്പ് വിശദീകരിക്കുകയാണ് അൽ ഫസ്ലു സാനി, ഇത് രണ്ടാമത്തെ ഫസലാണ്. ഫി ബയാനിൽ ഫിറഖുല്ല, വഴിപിഴച്ചു പോയ കക്ഷികളെ സംബന്ധിച്ച് പറയുന്ന ബാബാണ്. അം തരീഖിൽ ഹുദാ, ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോയി അല്ലായി മാറിയ പിഴച്ചുപോയ ആളുകളെ സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ്. അതിന്റെ ചുവട്ടില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിഞ്ഞു പോകുമെന്ന്. അതിൽ ഒന്നല്ലാത്തതെല്ലാം അവര് മുഴുവനും നരകത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞ ഹദീസുകളും അതിനോട് ബന്ധപ്പെട്ട ഹദീസുകളും ഇങ്ങനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇങ്ങനെ വിശദീകരിക്കുകയാണ്, അഥവാ ഈ 73 വിഭാഗം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം, ആ 73 വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ അടിസ്ഥാനപരമായി ഫാസിലു സലാസിം വസബഈൻ സബഈന ഫറഖ, ആ 73 വിഭാഗം അതിന്റെ അടിസ്ഥാനം അശറ പത്താണ്.
എന്ന് പറഞ്ഞാൽ ആ 73 കക്ഷികളിൽ അതിനെ അടിസ്ഥാനപരമായി 10 വിഭാഗമാക്കി മാറ്റാൻ കഴിയും. അതിലൊന്നാണ് അഹ്ലു സുന്ന, രണ്ട് വൽ ഖവാരിജു ഖവാരിജുകൾ, മൂന്ന് ശിയത്തു ശിയാക്കൽ, നാല് അൽ മുഅ്തസിലത്തു മുഅ്തസിലിയാക്കൽ, അഞ്ച് വൽ മുർജിഅത്തു അബൂ ഹനീഫ ഇമാം അടക്കമുള്ള ആളുകൾ, അവരുണ്ട് എന്ന് പറഞ്ഞ ഹനഫികൾ അടക്കമുണ്ട് എന്ന് പറഞ്ഞ മുർജിആക്കൽ, ആ മുർജിആക്കളെല്ലാം ലാലിന്റെ ആളുകളാണ്, പിഴച്ചു പോയ ആളുകളാണ്. വെറും പിഴക്കലല്ല പിഴച്ചത്. ഫീ ബയാനിൽ ഫിറഖിൽ ളാലത്തി അൽ അൻ തരീഖിൽ ഹുദാ, സത്യമാർഗത്തിൽ നിന്ന് പൂർണ്ണമായി തെറിച്ചു പോവുകയും വഴികേടിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്ത ആളുകൾ, ആ ആളുകളാണ്. അതെ, അവരാരാണെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ഇതേ കിതാബിൽ തന്നെ മുഹിയുദ്ദീൻ ശൈഖ് പറഞ്ഞത്, അമ്മൽ മുർജിആ. അപ്പൊ മുർജിആക്കൾ എന്ന് പറഞ്ഞാൽ അവര് 12 കക്ഷികൾ ഉണ്ട്. ആ 12 കക്ഷികൾ ഒന്ന് ജഹ്മിയത്താണ്, രണ്ട് സ്വാലിഹിയത്താണ്, മൂന്ന് ശമരിയത്താണ്, അതുപോലെ തന്നെ യൂനിസിയത്താണ്, അതുപോലെ തന്നെ യുനാനിയത്താണ്, നജ്ജാരിയത്താണ്, ഓലാനിയത്താണ്, ഷബീബിയത്താണ്, ഹനഫിയത്താണ്. ഹനഫികൾ എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകണ്ട. അമ്മൽ ഹനഫിയത്തു ഫഹും ബഅദു അസ്ഹാബി അബി ഹനീഫത്തിൻ നുഅ്മാൻ ഇബ്നു സാബിത്. മറുപടി പറയൂ, ഇതിനെന്തു മറുപടിയാണോ നിങ്ങൾക്കുള്ളത്, അത് തന്നെയാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ പേരിൽ ആ കിതാബിലുണ്ട്, ഈ കിതാബിലുണ്ട്, ദിഫ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ ഇംഗ്ലീഷുകാരൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിനെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നുണ ഇങ്ങനെ പറഞ്ഞിട്ട് പെരുപ്പിച്ചു കൊണ്ടുവന്നാൽ, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കിതാബ് എടുത്ത് വായിച്ചു കൊണ്ടുവന്നാൽ, അതേ അവിടെ എന്തെങ്കിലുമൊക്കെ കൃത്രിമം കാണിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് കൊള്ളക്കാരനും കാഫറാകും എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ പല ആളുകളുണ്ട് അബൂഹനീഫ ഇമാമിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ആ അബൂഹനീഫ ഇമാമിനെ കുറിച്ച് ഒരു കിതാബിലല്ല, ഇനിയും ചോദിച്ചാൽ ഇനിയും വായിച്ചു തരാം, ഇനിയും പല കിതാബിലുമുണ്ട്. അപ്പൊ ഈ കിതാബൊക്കെ കൊണ്ടുവന്ന് അക്കാദമിക്കായിട്ട് അവതരിപ്പിച്ചിട്ട് അബൂഹനീഫ ഇമാമാരാ മുർജി ആണ്, മുർജി ആരാ പിഴച്ചവനാണ്, പിഴച്ചവനെന്ന് വെച്ചാൽ സത്യമാർഗത്തിൽ തെറ്റിയവരാണ്. തെറ്റിയവരാന്ന് മാത്രമല്ല 73 വിഭാഗത്തിൽ 72 കക്ഷിയുടെ ഗണത്തിൽപ്പെട്ട ആളുകളാണ്. ആ 72 കക്ഷി കുല്ലുഹും ഫിന്നാർ, മുഴുവൻ നരകത്തിലാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ രൂപത്തിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരോട് കൂടുതൽ എന്തു പറയാൻ, അവർ കാര്യം മനസ്സിലാക്കട്ടെ, അവർ ഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്.